ചിയുടെയും രേവതിയുടെയും ചെമ്പനീർ പൂവ് എപ്പിസോഡ് 148-ന്റെ വിശേഷങ്ങളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ശ്രുതിക്കുള്ള ഒരു എട്ടിന്റെ പണി, ശ്രുതി അഥവാ നമ്മുടെ കല്യാണിക്കുള്ള എട്ടിന്റെ പണിയുമായിട്ടാണ് നമ്മുടെ ആദികുട്ടൻ ആന്റി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു വീട്ടിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ കാണുന്നത്. സോ ആ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ, അതായത് ഇന്നത്തെ എപ്പിസോഡിന്റെ ആ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ രാജമാണിക്യം സിനിമയിലെ ആ ഒരു സീനൊക്കെ തന്നെയാണ്. നമ്മുടെ പാതിരാത്രി മണിയറവാതിൽ ചെന്ന് മുട്ടിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ ചോദ്യം കേട്ടതൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു സംഭവമല്ലേ, ആ ഒരു സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അച്ചമ്മ റോക്സ് ഒരു പ്രോമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ആദികുട്ടൻ വന്ന് ആന്റി എന്ന് വിളിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഞെട്ടിത്തരിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഒന്നാമത് ഇവര് തമ്മിൽ അറിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഇത്, എങ്ങനെയാണ് ശ്രുതിനെ ഈ ഒരു കുട്ടി ആന്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ഇവർ അറിയുമോ എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ ശ്രുതിക്ക് അവിടെ ആദിമോനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അറിയുമെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ വന്ന് ആദിമോനെ അവിടുന്ന് പിടിച്ചു മാറ്റി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അറിയില്ല ആദിമോൻ എല്ലാവരെയും ഇങ്ങനെ ആന്റി എന്നൊക്കെ വിളിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ നമ്മുടെ സുധിയും ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനെ അങ്ങനെ നൈസായിട്ട് അവിടുന്ന് ഹാൻഡിൽ ചെയ്യുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ. അറിയില്ല എല്ലാവരെയും അങ്ങനെ ആന്റി എന്നൊക്കെയാണ് വിളിക്കുന്നത്, നമ്മുടെ നാട്ടിലുള്ള കല്യാണി ആന്റിനെ പോലെ തോന്നിയോ മോനോ എന്നൊക്കെ ചോദിച്ച് ആ ഒരു സിറ്റുവേഷൻ അവിടെ ഹാൻഡിൽ ചെയ്യുകയാണ്. കുറച്ചു പേർക്ക് ഇങ്ങനെ സംശയം തോന്നുന്ന രീതിയിലൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ അവിടുന്ന് അവര് ഞങ്ങളിപ്പം ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ള രീതിയിൽ അവിടെ ശ്രുതിയുടെ അമ്മയും ആദികുട്ടനൊക്കെ അവിടുന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം ഇങ്ങനെ മീൻസ് ഒരു സങ്കടവും കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ സച്ചി വന്നിട്ട് ആദികുട്ടനെ എടുത്ത് ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അവരുടെ ആ ഒരു മനസ്സ് എന്തായാലും ഭയങ്കര നല്ല രസത്തോടു കൂടി അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് പരിപാടി എന്നൊക്കെ അവിടെ ആദികുട്ടൻ സച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആന്റിയുടെയും അതുപോലെ തന്നെ അങ്കിളിന്റെയും കല്യാണമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിച്ചത് പോരാനുണ്ട്, ഇവര് ഞങ്ങളെ വീണ്ടും പിടിച്ച് കെട്ടിച്ചിരിക്കുക എന്നൊക്കെയാണ് സച്ചി അവിടെ മോനോടൊക്കെ പറയുന്നത്. ഈ ഒരു സമയത്ത് അവര് പോകുന്നു. അവര് പോകുന്നതിന് തൊട്ട് പുറകെ തന്നെ ശ്രുതി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ചന്ദ്രമതി, ആ ഒരു ചെക്കന് ഒരു ഒട്ടും കൾച്ചറൊന്നും ഇല്ലാത്ത പഠിക്കാനൊന്നും പോവാത്തൊരു കുട്ടിയാണെന്ന് തോന്നുന്നു, മറ്റേ ആന്റി എന്നൊക്കെ വിളിച്ച് ഇവിടെ കൂടാനുള്ള ഒരു ശ്രമം നടത്തുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവിടെ ചന്ദ്രമതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ശരിക്കും നല്ല സങ്കടം വരുന്നുണ്ട്. പക്ഷെ എന്നാലൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ഞാനും പോവാ അവിടെ തിരക്കുണ്ടെന്ന് ഷോപ്പിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ ശ്രുതിയും ഇറങ്ങുന്നതായിട്ടാണ് ആ ഒരു എപ്പിസോഡിൽ ആ ഒരു രംഗം കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്കറിയാലോ എന്തായാലും ശ്രുതി പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ കല്യാണി പോകുന്നത് അവരുടെ മോനെ കാണാനും ആ അമ്മയെ കാണാൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അവിടെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയെയും രേവതിയെയും അവിടെ കാണിക്കുന്നുണ്ട്. സച്ചിയെ രേവതിയെയും കാണിക്കുന്ന സമയത്താണ് അച്ഛമ്മ കുറച്ച് ഡയലോഗുകൾ നമ്മൾ പ്രോമോയിൽ കണ്ട പോലെ തന്നെ അവിടെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇനിയും കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടോ, ഇനിയും ഞാൻ കല്യാണം കഴിക്കണമെന്ന്. ഇനി കല്യാണം കഴിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല, ഇനിയും കുറെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇനി ഇവിടെ പ്രസവിക്കുന്ന ആ ഒരു സമയത്തുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത കൊല്ലം ഈ വർഷമാകുമ്പോഴത്തേനും നമുക്കൊരു കുഞ്ഞിക്കാല് കാണണം എന്നൊക്കെയുള്ള രീതിയിലാണ് അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഒടിക്കുന്നൊക്കെയുള്ള രീതിയിൽ അവിടെ അച്ഛമ്മ പറഞ്ഞു വെക്കുകയാണ്. സോ ഇതാണ് ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ എന്താ നിന്റെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വന്നുള്ളത് ശ്രുതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കല്യാണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കല്യാണി അവിടെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഈ ഒരു കുട്ടിയോട് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അമ്മേനോട് സംസാരിക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് കല്യാണം, അതായത് ഇനി ഇവരോട് ഇവർക്ക് ഈ ശ്രുതിക്കും കാര്യങ്ങൾക്കൊന്നും ഈ ശ്രുതിയുടെ ഈ ഒരു ഇതിനെപ്പറ്റി അറിയില്ല. അപ്പം അത് ഈ കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഇതാവില്ലല്ലോ, നീ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ശ്രുതി പറയുന്നത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് അടുക്കള പണി എടുക്കണോ വയൽപ്പണി എടുക്കണോ ഇതാണോ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ എന്റെ നല്ല ജീവിതം തട്ടിക്കളയരുത്, ഇനി നിങ്ങൾ രേവതിയെയും ഒന്നും കാണരുത് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പറഞ്ഞു വെക്കുകയാണ് ശ്രുതി. സോ ഇതൊക്കെ കണ്ടുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഇവര് സംസാരിക്കുന്നൊക്കെ കണ്ടുകൊണ്ട് അവിടെ നവീൻ നിൽക്കുന്നുണ്ടായിരുന്നു. നവീൻ അപ്പം തന്നെ സംശയം തോന്നുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് നിന്ന്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ആദിമോനൊക്കെ കയറുന്ന ബസ്സിൽ നമ്മുടെ
നവീനും ഓടിച്ചെന്ന് കയറുന്ന ഒരു രംഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അതിനുശേഷം ബസ് ഇവരെവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നവീൻ ബസ്സിൽ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പം കണ്ടക്ടർ വിളിച്ച് എണീപ്പിച്ച് ഇവർ ഇറങ്ങുന്നതും അതിനുശേഷം നവീൻ ഓടിപ്പിടിച്ച് ഇവരുടെ പുറകെ ഇറങ്ങുന്നതുമാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന ആ ഒരു രംഗത്തിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് നടന്നിട്ടുള്ളത്. നാളെ ഇനി എന്തൊക്കെ നടക്കും, ഈ രഹസ്യങ്ങളൊക്കെ നമ്മുടെ നവീൻ കണ്ടുപിടിക്കുമോ, അതിനുശേഷം ശ്രുതിയുടെ ഭാവി എന്താകും, ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കൂടുതലായും കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ട് തന്നെയാണ് ചെമ്പനീർ പൂവ് എന്ന് പറയുന്ന ഈ ഒരു സീരിയല് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് നാളത്തെ റിവ്യൂമായിട്ട് നാളെ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.